بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله സത്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ്, അതല്ലെങ്കിൽ ഉറങ്ങാനൊരുങ്ങുന്ന വേളയിൽ നമ്മൾ അനിവാര്യമായും പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. രാത്രിയിൽ പ്രത്യേകമായി പാരായണം ചെയ്യേണ്ടുന്ന ചില സൂറത്തുകളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചില സൂറത്തുകളുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടുള്ള, ഹദീസുകളെന്ന പേരിൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, സമൂഹം അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകൾ ഇല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രത്യേകമായ പുണ്യവും മഹത്വവും ഉദ്ദേശിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളം ആളുകൾ ഹദീസുകളെന്ന പേരിൽ പല മെസ്സേജുകളും ധാരാളം ആളുകളുടെ നമ്പറുകളിലേക്ക് ഫോർവേഡ് ചെയ്ത് കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു കാര്യം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസ് എന്ന പേരിൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുവാനും മനസ്സിലാകുവാനും തയ്യാറാകേണ്ടതുണ്ട്. പല ആളുകളും ഇന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വാട്സപ്പുകളിലൂടെയൊക്കെ അടുത്ത കാലത്തായി പ്രചരിച്ചതായ ഒരു ഹദീസ് ഈയുള്ളവൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ ഹദീസ് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന, അതിൽ പറയുന്നത് 10 സൂറത്തുകളുടെ 10 പ്രത്യേകമായ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 ആയത്തുകൾ, അല്ലെങ്കിൽ 10 സൂറത്തുകൾ,
അവ പത്ത് പ്രത്യേകമായ കാര്യങ്ങൾ അത് മുഖേന നേടിയെടുക്കാൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിൽ നമ്മുടെ മെസ്സേജുകളിലൊക്കെ പ്രചരിച്ചു കാണുന്നത്. വാസ്തവത്തിൽ അത് പരിശോധന നടത്തി നോക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ അഥവാ സഹീഹായ ഹദീസ് അല്ലാതെ അത് വളരെ ആരിൽ നിന്നോ ഉത്ഭവിച്ചിട്ടുള്ള യാതൊരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസ് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു വരുന്ന കാര്യങ്ങളാണത്. ഞാൻ ആ ഹദീസ് എന്ന പേരിൽ പ്രചാരത്തിലുള്ള അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും. അതിൽ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്, മലയാളത്തിലാണ് അത് വന്നിട്ടുള്ളത്, ഞാനതിൻ്റെ അറബിയാണ് പറയുന്നത്. അശറത്തുൻ തംനഴു അശറത്തൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. പത്തെണ്ണം പത്തെണ്ണത്തെ തടയുന്നു എന്നാണ്. അതായത് പത്ത് സൂറത്തുകൾ പത്ത് കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിരോധമാണ് എന്ന നിലക്കാണ് അതിൽ പ്രചരിപ്പിക്കപ്പെട്ട് കാണുന്നത്. എന്നിട്ട് പറയാണ് സൂറത്തുൽ ഫാത്തിഹ തംനഴു ഗളബല്ലാഹ്, ഫാത്തിഹ സൂറത്ത് അള്ളാഹുവിൻ്റെ കോപത്തെ തടയുന്നു. സൂറത്ത് യാസീൻ തംനഴു അത്ഷ യൗമിൽ ഖിയാമ, യാസീൻ സൂറത്ത് പരലോക നാളിലുണ്ടാകുന്ന കഠിനമായ ദാഹത്തെ തടയുന്നു. സൂറത്തുൽ വാഖിയ തംനഉൽ ഫഖ്റ, അൽവാഖിയ സൂറത്ത് ദാരിദ്ര്യത്തെ തടയുന്നു. സൂറത്തു ദുഖാൻ തംനഉ അഹ്വാല യൗമിൽ ഖിയാമ, ദുഖാൻ സൂറത്ത് പാരത്രികമായ ലോകത്ത് അല്ലെങ്കിൽ അന്ത്യനാളിൻ്റെ ഭീകരതകളിൽ നിന്ന് തടയുന്നു. സൂറത്തുൽ മുൽക്ക് തംനഉ അദാബൽ ഖബരി, മുൽക്ക് അധ്യായം ഖബർ ശിക്ഷയിൽ നിന്ന് തടയുന്നു. സൂറത്തുൽ കൗസർ തംനഉൽ ഖുസൂമ, കൗസർ സൂറത്ത് തർക്കങ്ങളിൽ നിന്ന് അതുപോലെയുള്ള മറ്റു പിണക്കങ്ങളിൽ നിന്ന് തടയുന്നു. സൂറത്തുൽ കാഫിറൂന അൽ കാഫിറൂന സൂറത്ത് തംനഉൽ കുഫ്ര ഇന്ദൽ മൗത്ത്, മരണവേളയിൽ കാഫിറായി മരിച്ചു പോകുന്നതിൽ നിന്ന് തടയുന്നു. സൂറത്തുൽ ഇഖ്ലാസ് തംനഉ നിഫാഖ, സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന അധ്യായം കാപട്യത്തിൽ നിന്ന് തടയുന്നു. ഒമ്പതാമതായി പറയാണ് സൂറത്തുൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് എന്ന അധ്യായം തംനഉൽ ഹസദ, അസൂയയെ തടയുന്നു. പത്താമതായി സൂറത്തുൻ നാസ്, അന്നാസ് എന്ന അധ്യായം തംനഉൽ വസ്വാസ്, വസ്വാസിനെ തടയുന്നു, പൈശാചികമായ ദുർബോധനങ്ങളെ തടയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന പേരിലാണ് ഈ പത്ത് സൂറത്തുകളെ സംബന്ധിച്ച് പ്രത്യേകമായ നിലക്കുള്ള പോരിശകൾ അതല്ലെങ്കിൽ പ്രാധാന്യങ്ങൾ പറഞ്ഞു കാണുന്നത്. ഇവിടെ സഹോദരന്മാരെ, ഒന്നാമതായി പറയാനുള്ളത് ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഈ പദത്തെ സംബന്ധിച്ചിടത്തോളം വാചകങ്ങൾ മഖ്ദൂബുൻ ലാ അസ്ല ലഹു, അത് കെട്ടിയുണ്ടാക്കിയ പദങ്ങളാണ്, ഒരടിസ്ഥാനവും അതിനില്ല. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ പതിനൊരു തകരാറുള്ളത്, നല്ല കാര്യമല്ലേ, വലിയ മഹത്വമല്ലേ പറഞ്ഞത്, പത്തെണ്ണം. ഇതിപ്പോൾ വാട്സപ്പിലൊക്കെ ധാരാളം ഇതിങ്ങനെ വളരെ വളരെ ഭംഗിയായ നിലക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ട് പലരും ഇങ്ങനെ സെൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് കാണുന്നുണ്ട്. പത്ത് സൂറത്തുകൾ പത്ത് കാര്യങ്ങൾക്ക് പ്രയോജനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി ആരും ഇത് ഫോർവേഡ് ചെയ്യണ്ട. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വസ്തുത നമ്മൾ അറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലുള്ള അപകടം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് മൻ ഖാല അലയ്യ മാലം അഖുൽ ഫലിയതബവ്വഅ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും എൻ്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞാൽ നരകത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം റിസർവ് ചെയ്തു കൊള്ളട്ടെ, തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ തോന്നും ഇതിപ്പോൾ പ്രചരിപ്പിക്കുന്നതിന് ഇപ്പം എന്താ ഒരു തകരാറ്, ഇതൊരു നല്ല കാര്യമല്ലേ, ഓരോ സൂറത്തിൻ്റെ പ്രത്യേകത പറയല്ലേ. പക്ഷേ ഇത് പറയാൻ സഹോദരന്മാരെ നമുക്കെന്താ അധികാരം? സൂറത്തുൽ ഫാത്തിഹ ഈ പറഞ്ഞ ഓരോ സൂറത്തുകളും വലിയ മഹാത്മ്യമുള്ള സൂറത്തുകളാണ്. പക്ഷേ അതിന് ഫാത്തിഹ ഓതിയാൽ അള്ളാഹുവിന്റെ കോപം തടയും, യാസീൻ ഓതിയാൽ പരലോകത്തു നിന്നുള്ള ദാഹം തടയും,
അൽവാഖിയ സൂറത്തോതിയാൽ ദാരിദ്ര്യം തടയും, ദുഹാനോതിയാൽ പരലോകത്തുള്ള ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടും, സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും, അൽകൗസർ തർക്കവിതർക്കങ്ങളിൽ നിന്ന്, അതുപോലെയുള്ള വഴക്ക് വക്കാണങ്ങളിൽ നിന്ന് മോചനമാണ്, അൽകാഫിറൂന മരണനേരത്തുള്ള കാഫിറായി മരിച്ചു പോകുന്നതിൽ നിന്ന് തടയുന്നതാണ്, ഇഖ്ലാസ് കാപട്യത്തിൽ നിന്ന് തടയുന്നതാണ്, അൽഫലഖ് അസൂയയിൽ നിന്ന് തടയുന്നതാണ്, അന്നാസ് ദുർബോധനത്തിൽ നിന്ന് തടയുന്നതാണ് എന്ന് പറയാൻ നമുക്കെന്താ അധികാരം? അത് പറയാൻ നമുക്കാരധികാരം തന്നു? അതുകൊണ്ട് ഇതൊക്കെ പല ആളുകളും എന്താ വിചാരിക്കുന്ന തെരഞ്ഞിപ്പോ ഹദീസ് അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ലൊരു ഉദ്ദേശമല്ലേ, ഇത് വായിക്കുന്ന ആളുകൾക്ക് ഈ അധ്യായങ്ങളോടൊക്കെ ഒരു സ്നേഹം കൂടൂലേ, അതുകൊണ്ട് അതൊക്കെ ഫോർവേഡ് ചെയ്താലും അത്ര അപകടമൊന്നുമില്ല എന്ന് ആരെങ്കിലും ധരിച്ചുവെങ്കിൽ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്, സദുദ്ദേശത്തിൻ്റെ പേരിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ കള്ളം പറയാൻ പാടില്ല. നമ്മൾ സദുദ്ദേശമല്ലേ, ഒരാൾക്ക് പരലോകത്തെക്കുറിച്ചൊരു പേടി തോന്നട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരലോകത്തെക്കുറിച്ച് പേടി ഉണ്ടാക്കുന്ന ഒരു വാചകം നമ്മൾ കെട്ടിയുണ്ടാക്കിയിട്ട് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ അവിടുന്ന് പറയാത്തത് പറഞ്ഞാലുള്ള മാരകമായ കുറ്റം ഇത് പറഞ്ഞവനും ലഭിക്കും. ഇത് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഒരായത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു സൂറത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അത് പാരായണം ചെയ്താലുള്ള പുണ്യം, അല്ലെങ്കിൽ അത് പാരായണം ചെയ്താലുള്ള പ്രയോജനം നമുക്ക് പറഞ്ഞു തരാൻ അധികാരം അള്ളാഹുവിനാണുള്ളത്. അതല്ലെങ്കിൽ അള്ളാഹു വഴി അറിയിച്ചു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനാണുള്ളത്. അത് രണ്ടിൻ്റെയും പിൻബലമില്ലാത്തത് നമ്മളിങ്ങനെ ആലോചിച്ച്, അതല്ലെങ്കിൽ കുറച്ചാളുകൾ കൂടി ചേർന്ന് ആളുകളെയൊക്കെ ഖുർആനിലേക്കൊന്ന് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലക്ക് അവിടുന്ന് പറഞ്ഞിട്ടില്ലാത്തത് പറയുക എന്നത് ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നവനും പെട്ടുപോകും. ഇത് നിർമ്മിച്ചവന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലൊരു ഹദീസ് നിർമ്മിച്ചവന് മാത്രമല്ല ആ കുറ്റത്തിൽ പങ്കാളിയാവുക, അത് പ്രചരിപ്പിക്കുന്നവനും അത് ഫോർവേഡ് ചെയ്യുന്നവനും സെൻഡ് ചെയ്യുന്നവനും ആളുകൾക്കിടയിലേക്ക് കൊടുക്കുന്നവനുമൊക്കെ അതിൽ ഭാഗമാക്കാകും. അതുകൊണ്ട് സോഷ്യൽ മീഡിയകൾ ഏറെ പ്രചാരത്തിലുള്ള ഇക്കാലത്ത് ഈ ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് മാത്രമല്ല, ഞാൻ എൻ്റെ ശ്രോതാക്കളോട് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജുകളെയും, പ്രത്യേകിച്ച് അത് മതപരമായ ഒരു കാര്യത്തിൻ്റെ വിഷയത്തിലുള്ളതാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിജസ്ഥിതി അറിയാതെ കണ്ട് മറ്റൊരാളിലേക്ക് വായിക്കുക പോലും ചെയ്യാതെ ഫോർവേഡ് ചെയ്യുന്ന ഒരു ദഅവാ രീതി ഇന്ന് പലർക്കും ഒരു എളുപ്പമായി തോന്നുന്നുണ്ട്. ഇന്ന് പല ആളുകൾക്കും ദഅവത്തിന് നല്ലൊരു മാർഗമായിട്ട് പലരും കാണുകയാണ്. ഇത് വായിക്കുക പോലുമില്ല, എന്താ ഉയർക്കണ്ട അധ്വാനിക്കണ്ട ഒന്നുമില്ല, അവനവൻ്റെ വീട്ടിലിങ്ങനെ സോഫയിൽ ചാരിയിരുന്നിട്ട് ഇവരിലൊന്നിങ്ങനെ ഞൊടിച്ചാൽ അവൻ മനസ്സിലാക്കാണ്. ഞാൻ ഒരുപാട് ആളുകളിലേക്ക് ദഅവത്തെത്തിച്ചു, നല്ല തന്നെയാണ്, പക്ഷെ അയക്കുന്നത് നല്ലതായിരിക്കണം. കിട്ടുന്നവൻ വായിക്കുന്ന പോലുമില്ല, പെട്ടെന്ന് ഞാൻ ആദ്യം സെൻഡ് ചെയ്തു എന്ന മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് മതപരമായ ശറഈയായ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഒന്ന് മറ്റൊരാളിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ വളരെ ജാഗ്രത വേണം. താൻ ഈ അയക്കുന്നത് ഇസ്ലാമിലുള്ളതാണോ ഹദീസിലുള്ളതാണോ സഹീഹായ ഹദീസാണോ, ഉത്തരവാദപ്പെട്ടവരോട് അന്വേഷിച്ചുകൊണ്ടല്ലാതെ അത്തരത്തിലുള്ള സംഭവങ്ങൾ മറ്റൊരാളിലേക്ക് പ്രചരിപ്പിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിർമ്മിച്ചത് ഈ വിഷയത്തിലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ഏത് വിഷയത്തിൽ? ബാബു ഫളായിലിൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിൻ്റെ പോരിശകൾ പറയാൻ വേണ്ടിയാണ്. മിൻ അക്സരിൽ അബ്വാബിൽ ലതീ വളഅ ഫീഹൽ വല്ലാഊന അഹാദീസഹും, ധാരാളക്കണക്കിന് കള്ള ഹദീസുകൾ നിർമ്മിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനിൻ്റെ പോരിശ പറയാനാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തിൻ്റെ പ്രത്യേകത പറയാൻ വേണ്ടിയാണ് ധാരാളം ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിനെ വിധങ്ങളിലേക്ക് ചേർത്ത് പറയുക, വക്കാന കസീറും മിൻഹും, അവരിൽ അധികം ആളുകളും, യഹ്തസിബു ദാലിക ഇൻദല്ലാ, അള്ളാഹിൻ്റെ അടുക്കൽ അതുകൊണ്ട് പ്രയോജനം കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ജനങ്ങൾ കൂടുതൽ അതിലേക്കൊന്ന് അടുക്കട്ടെ എന്ന നിലക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത ഒന്ന് പറഞ്ഞു എന്ന് പറയാനേ പാടില്ല. എത്ര നല്ല ഉദ്ദേശമാണ്! എനിക്കുദ്ദേശം എന്താണ്? ജനങ്ങളൊക്കെ ഒന്ന് നിസ്കാരം തുടങ്ങണം, അല്ലെങ്കിൽ ജനങ്ങൾ ഈ ഖുർആനിൽ നിന്നൊക്കെ അകന്നു പോകുന്നത് മാറിയിട്ട് ഖുർആൻ ജനങ്ങളൊന്ന് പാരായണം ചെയ്യട്ടെ, അതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട്
ഉണ്ടാക്കിയാൽ പോലും അത് അബദ്ധമാണ്. ചരിത്രത്തിൽ കാണാം, ഇത്തരത്തിലുള്ള ധാരാളം ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയ ഒരാളുണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ. അയാളുടെ പേര് നൂഹ് ഇബ്നു മറിയം എന്നാണ്. നൂഹ് ഇബ്നു മറിയം എന്ന പേരിലുള്ള ഒരു വ്യക്തി, ഇയാൾ ധാരാളക്കണക്കിന് ഹദീസുകൾ കെട്ടിയുണ്ടാക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരുപാട് ഹദീസുകൾ ഉണ്ടാക്കി. ഏതാ വിഷയം? വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തിൻ്റെയും പോരിശ കെട്ടിപ്പറയലാ ഇയാളുടെ പണി. ഇയാളുടെ പണി എന്താണ്? ഖുർആനിലെ ഓരോ സൂറത്ത് ഓതിയാൽ അതിന് ഇത്ര പുണ്യമുണ്ട് എന്ന് ഇയാളാണ് ഉണ്ടാക്കല. എന്നിട്ട് അതിൻ്റെ തലക്കൽ ഖാല റസൂലുള്ളാഹ് എന്ന് ഫിറ്റ് ചെയ്യും. അത് ഇബ്നു അബ്ബാസ് കേട്ടുനോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു കേട്ടുനൊക്കെയാണ് പറയും. അങ്ങനെ ഒരു അഡ്രസ്സും ഇല്ലാത്ത ഇയാൾ അടിച്ചുവിടും. അങ്ങനെ ഇയാളെ പിടിക്കപ്പെട്ടപ്പോ ഇയാളോട് ചോദിച്ചു, മിൻ ഐന ലക അൻ ഇക്രിമ അൻ ഇബ്നു അബ്ബാസ് ഫീ ഫളായിലിൽ ഖുർആനി സൂറത്തൻ സൂറത്തൻ. അയാളോട് ചോദിച്ചു, മിൻ ഐന ലക, നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അൻ ഇക്രിമ അൻ ഇബ്നു അബ്ബാസ്, ഇക്രിമയിൽ നിന്ന്, ഇക്രിമ ഇബ്നു അബ്ബാസിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫീ ഫളായിലിൽ ഖുർആനി സൂറത്തൻ സൂറത്തൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തിൻ്റെയും മഹത്വം പറയുന്ന, ഓരോ അധ്യായത്തിൻ്റെയും ശ്രേഷ്ഠത പറയുന്ന ചില വാചകങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? വലൈസ ഇന്ദാ സ്ഹാബി ഇക്രിമ ഹാദാ. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികൾ പോലും ഇത് കേട്ടിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എവിടുന്നാ ഇത് കിട്ടിയത് എന്നീ നൂഹ് ഇബ്നു മറിയം എന്ന വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടോളൂ, അതാ ഞാൻ പറയാൻ പോകുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞ മറുപടി? ഇന്നീ റഅയ്തുന്നാസ ഖദ് അഅ്റദു അനിൽ ഖുർആനി വഷ്തഗലു ബിഫിഖി അബി ഹനീഫത വമഗാസി ഇബ്നു ഇസ്ഹാഖ് ഫവളഅതു ഹാദൽ ഹദീസ ഹിസ്ബതൻ. കണ്ടോ, അയാൾ പറഞ്ഞ ന്യായമാണ്. ഇന്നീ റഅയ്തുന്നാസ, ഞാൻ പൊതുജനങ്ങളെ കണ്ടു, ജനങ്ങളെ ഞാൻ കണ്ടു. ഖദ് അഅ്റദു അനിൽ ഖുർആനി, അള്ളാഹിൻ്റെ ഖുർആനിൽ നിന്ന് ജനങ്ങളൊക്കെ തിരിഞ്ഞു കളയുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്ന് ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ പോയിട്ട്. വസ്തഗലു ബിഫിഖി അബി ഹനീഫ, ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കർമ്മശാസ്ത്രങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് കണ്ടു. ഒ മഗാസി ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഇസ്ഹാഖിൻ്റെ യുദ്ധപരമായ അതുപോലെ തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ജനങ്ങൾ ഖുർആനിൽ നിന്ന് ശ്രദ്ധ തെറ്റിയതായി ഞാൻ കണ്ടപ്പോൾ ഫവളഅതു ഹാദൽ ഹദീസ ഹിസ്ബതൻ, ഈ ഹദീസൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ജനങ്ങൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ ഇങ്ങോട്ട് മാറിയിട്ട് ഖുർആനിലേക്ക് ജനങ്ങൾ അടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ആരാ പറയുന്നത്? ധാരാളക്കണക്കിന് സൂറത്തിൻ്റെ പോരിശ കെട്ടിയുണ്ടാക്കിയ നൂഹ് ഇബ്നു മറിയം എന്ന് പറഞ്ഞ ആളതിന് ന്യായം പറഞ്ഞതാണ്. ഇന്നും ഉണ്ട് പല സംഘടനകളും പല കക്ഷികളും ലോകത്ത്, പഴച്ച കക്ഷികൾ. അവരുടെ വാദം എന്താണെന്നറിയോ? ഹദീസ് നമ്മൾ സഹീഹ് എന്ന് മാത്രം നോക്കൊണ്ട് വേണം, ളഈഫും മൗളൂഉം ഒന്നും കുഴപ്പമൊന്നുമില്ല, എന്തേ വേണ്ടു, നമ്മളെ ഉദ്ദേശം നന്നായാൽ മതി. ഇസ്ലാമിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ചില ഹദീസൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അള്ളാഹിൻ്റെ റസൂലിന് അനുകൂലമായിട്ടുള്ളത്, അഥവാ ഇസ്ലാമിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി നമുക്ക് ചില ഹദീസൊക്കെ കെട്ടിയുണ്ടാക്കാമെന്ന് പറയുന്ന കക്ഷികളുണ്ട്. പാടില്ല, പാടില്ല. എന്ത് സദുദ്ദേശാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പില്ലാത്തൊരു സംഗതി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിൽ പറയാനോ എഴുതാനോ പ്രസംഗിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ നരകാവകാശിയായിത്തീരും എന്ന ഏറ്റവും ഗുരുതരമായ പാതകത്തിൽ ഈ ആളുകളൊക്കെ അതിൽ ഭാഗവാക്കാകേണ്ടി വരും. ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇത് സാന്ദർഭികമായി ഉണർത്തിയത് എന്തിനാണ്? രാത്രികളിൽ ഇഷാമരവിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പല സമയത്ത് ഇങ്ങനെയൊക്കെ പാരായണം ചെയ്യാൻ, അത് ചെയ്താൽ ഇന്ന കൂലി, ഇത് ചെയ്താൽ ഇന്ന കൂലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം പലരുടെയും പുസ്തകങ്ങളാണ് എടുത്തു നോക്കിയാൽ മൻസിൽ മഫാസ് എന്നൊക്കെ ഉള്ള പേരിൽ പല ദിക്റും ദുആയും സൂറത്തിൻ്റെ ഒക്കെ പോരിശങ്ങട്ട് പറയാണ്, അവരങ്ങോട്ട് അടിച്ചു വിടുകയാണ്. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനൊന്നും തെളിവൊന്നുമില്ല. അത് ഇത്ര വട്ടോദനം, ഇന്നായത്ത് 313 വട്ടോദനം, ഇന്നായത്ത് 100,000 വട്ടം ഓതണം എന്നൊക്കെയാണ് പറയുന്നത്. ആരാ പഠിപ്പിച്ചത്? ആരാണിത് പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞോ? അല്ലാഹുവിൻ്റെ വഹയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവോ? ചോദിച്ചാൽ അതിനൊന്നും മറുപടി ഉണ്ടാവില്ല. എന്താപ്പ ഇത് കള്ളുടിക്കാൻ പറയുമെന്നല്ലോ,
മോഷണത്തിന്റെ പ്രേരണയൊന്നുമല്ലല്ലോ, നല്ല കാര്യമല്ലേ ഞങ്ങൾ ചെയ്യുന്നത് എന്ന ആ ഒരു ന്യായമാണ് പലരും പറയുന്നത്. ശരിയല്ല, ശരിയല്ല. എന്ത് സദുദ്ദേശപ്രകാരമാണെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ടതല്ലാത്ത ഒന്ന് പുണ്യമോ വണ്ണമോ എണ്ണമോ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമിന് പറയാനോ എഴുതാനോ പ്രചരിപ്പിക്കാനോ പാടില്ല എന്ന് സാന്ദർഭികമായിട്ടുണർത്തുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, രാത്രികളിൽ പാരായണം ചെയ്യേണ്ടെന്ന സൂറത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അടിസ്ഥാനമുള്ളവ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു ഹദീസ് കൂടി പറയട്ടെ. അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലി നൗഫൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൗഫൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സുമ്മ നം അലാ ഖാതിമതിഹ ഫഇന്നഹ ബറാഅത്തു മിനശ്ശിർക്കി. നീ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് പാരായണം ചെയ്യുക. അവസാനം നീ അത് പാരായണം ചെയ്യുക. അത് ശിർക്കിൽ നിന്നുള്ള മോചനമാണ്, ശിർക്കിൽ നിന്നുള്ള ഒഴിവാകലാണ്. ഞാൻ ബഹുദൈവാരാധന ചെയ്യുന്നവനല്ല, ഞാൻ ശിർക്കിൻ്റെ വക്താവല്ല, ഞാൻ ശിർക്കിൻ്റെ വിരോധിയാണെന്ന ശിർക്കിൽ നിന്നുള്ള തൻ്റെ നിരപരാധിത്വം, ശിർക്കിൽ നിന്നുള്ള ഒഴിവാകൽ പ്രഖ്യാപിക്കുന്ന അധ്യായമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹോദരന്മാരെ, നാം പാരായണം ചെയ്യൽ എല്ലാ രാത്രികളിലും പാരായണം ചെയ്യേണ്ടെന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പുള്ള മര്യാദകളിൽപ്പെട്ട മൂന്ന് സൂറത്തുകളാണ്. ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്, മറ്റൊന്ന് സൂറത്തുൽ ഫലഖ്, മറ്റൊന്ന് സൂറത്തുൻ നാസ്. ഇത് മൂന്നും നമ്മൾ പാരായണം ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ, ഞാനായാലും നിങ്ങളായാലും ഇതൊക്കെ പറയാനും കേൾക്കാനുള്ളതല്ല, നമുക്ക് ചെയ്യാനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളതാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ അവാ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമാ ഫഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ് സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി യബ്ദഉ ബിഹിമാ അലാ റഅ്സിഹി വവജ്ഹിഹി വമാ അഖ്ബല മിൻ ജസദിഹി യഫ്അലു ദാലിക സലാസ മറാത്ത്. സഹീഹുൽ ബുഖാരിയിലും കാണാം, സഹീഹ് മുസ്ലിമിലും നമുക്ക് ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിരിപ്പിലേക്ക് പ്രവേശിച്ചാൽ, ഉറങ്ങാനുള്ള വിരിപ്പിലേക്ക് അവിടുന്ന് പ്രവേശിച്ചാൽ, കുല്ല ലൈലത്തിൻ, അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക, എല്ലാ രാത്രിയിലും, എല്ലാ രാത്രിയിലും. നമ്മൾ ആലോചിക്കണം, നമുക്കിത് ഈ പതിവുണ്ടോന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തിൻ്റെ സ്വകാര്യതകൾ അറിയാവുന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അവിടുന്ന് വിരിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുല്ല ലൈലത്തിൻ, എപ്പോഴെങ്കിലും അല്ല, നമ്മളൊക്കെ തോന്നുമ്പോൾ ചെയ്യുക, അറിയുന്നവരെന്നെ ചെയ്യൂല, ഇപ്പോൾ ഉറക്കം വരുന്നുണ്ടാവുന്നു, ഇപ്പോൾ ചൊല്ലണ്ട, അല്ലെങ്കിൽ അതിഞ്ഞ് നാളെ നോക്കാം, ഇപ്പോൾ അതൊന്നും ചൊല്ലാനൊരു മൂടില്ല എന്നൊക്കെ നമ്മൾ പലരും പലതും പറഞ്ഞ്, അല്ലെങ്കിൽ ഇബിലീസ് നമ്മുടെ മനസ്സിൽ പലതും തോന്നിപ്പിച്ച്, ഈ മഹത്തായ ഒരു ചര്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നതിൽ നിന്ന് ശൈത്താൻ നമ്മെ പിന്തിരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ എല്ലാവരും ചിന്തിക്കുക, എത്ര രാത്രികൾ കഴിഞ്ഞുപോയി, എൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയിൽ പോലും മുടങ്ങാതെ ചെയ്ത ഈ കാര്യത്തോട് എൻ്റെ സമീപനം എന്താണ്, നിങ്ങളുടെ സമീപനം എന്താണ് എന്ന് ഓരോരുത്തരും അവരവരോടൊന്ന് ചോദിച്ചു നോക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ രാത്രി ഉറങ്ങാൻ അവിടുത്തെ വിരിപ്പിലേക്ക് എത്തിയാൽ എല്ലാ രാത്രിയിലും എന്തു ചെയ്യും, ജമഅ കഫൈഹി, അവിടുത്തെ ഇരു കൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിക്കും, രണ്ട് കൈകളും കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും, മുൻകൈകൾ കൂട്ടിപ്പിടിക്കുകയാണ്, കൈപ്പത്തികൾ കൂട്ടിപ്പിടിക്കുകയാണ്. സുമ്മ നഫസ ഫീഹിമാ, പിന്നീട് അതിലേക്ക് ഊതും. നഫസ എന്ന് പറഞ്ഞാൽ ഒരല്പം തുപ്പുനീര് തെറിപ്പിച്ചുകൊണ്ടുള്ള ഊത്തിനാണ് നഫസ, അല്ലെങ്കിൽ നഫ്സ് എന്ന് പറയുക.
അപ്പൊ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഇങ്ങനെ ഊതുകയാണ്. ഊതുമ്പോ ഒരിത്തിരി ഒരല്പം ഒരു പാറ്റിത്തുപ്പുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരല്പം ഉമിനീര് തെറിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഊത്താണത്. എന്നിട്ട് ഫഖറാ ആ രണ്ട് കൈകളിൽ ഇങ്ങനെ ഓതുകയാണ്. ആ രണ്ട് കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് ആ കൈകളിൽ ഇങ്ങനെ ഓതുക. എന്താണ് ഓതേണ്ടത്? ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് ഓതണം. വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, വഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഈ മൂന്ന് സൂറത്തും അതാ കൈകളിൽ ഓതുകയാണ്. എന്നിട്ട് എന്തു ചെയ്യുന്നു? സുമ്മ യംസഹു ബിഹിമാ, ആ രണ്ട് കൈകളെ കൊണ്ടും അവിടുന്ന് തടവാറുണ്ട്. മസ്തതാമിൻ ജസദിഹി, അവിടുത്തെ ശരീരത്തിൽ നിന്ന് കൈകൊണ്ട് തടവാകുന്ന സ്ഥലത്തൊക്കെയും, ശരീരത്തിൽ എവിടെയൊക്കെ കൈ തടവാനെത്തുമോ അവിടെയൊക്കെ ആ കൈകൾ കൊണ്ട് തടവും. എങ്ങനെയാണ്, എവിടെ നിന്നാണ് തടവൽ ആരംഭിച്ചത്? അതിൽ പോലും അവിടുന്ന് മാതൃക കാണിച്ചു. യബ്ദഉ ബിഹിമാ അലാ റസിഹി, ആ രണ്ട് കൈകൾ കൊണ്ടും അവിടുന്ന് തടവൽ തുടങ്ങിയത് എവിടെയാണ്? അലാ റസിഹി, തലതടവും. വവജിഹി, അവിടുത്തെ മുഖം തടവും. എന്നിട്ട് വമാ അഖ്ബല മിൻ ജസദിഹി, അവിടുത്തെ ശരീരത്തിൻ്റെ മുൻഭാഗങ്ങളൊക്കെ, ആ ശരീരത്തിൽ നിന്ന് മുന്നിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ആ കൈകൾ കൊണ്ട് തടവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ വേണ്ടത്. അവിടെ വിരുപ്പിപ്പോയിരുന്നിട്ട് രണ്ട് കൈകളും ഒന്ന് കൂട്ടിപ്പിടിക്കുക, എന്നിട്ട് അതിലേക്ക് ഊത. ഊതിയിട്ട് നമ്മൾ ഈ സൂറത്ത് ഊത. ഖുൽ ഹുവല്ലാഹു അഹദ് റബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിന്നാസ്. എന്നിട്ട് ആ കൈ കൊണ്ട് തലയും മുഖവും ശരീരത്തിൽ നിന്ന് കൈയെത്തുന്ന സ്ഥലങ്ങളിലുമൊക്കെ തടവുക. ഇതൊരു തവണ മതിയോ? പോരാ. യഫ്അലു ദാലിക സലാസ മറാത്ത്, മൂന്ന് തവണ നബി തങ്ങൾ ഇത് ആവർത്തിച്ചിരുന്നു. മൂന്ന് തവണ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുക്കങ്ങനെ ചെയ്തു, തടവി, വീണ്ടും കൈ കൂട്ടിപ്പിടിക്കുന്നു, ഊതുന്നു, ഓതുന്നു, തടവുന്നു. മൂന്നാമതും കൈകൾ കൂട്ടിപ്പിടിക്കുന്നു, ഊതുന്നു, ഓതുന്നു, മുഖവും അതുപോലെ തന്നെ തലയും ശരീരത്തിൽ നിന്ന് വരുന്ന ഭാഗങ്ങളും തടവുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയിലും ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ടോ? എത്രത്തോളം കാവൽ നൽകുന്ന അധ്യായമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പോലും ഇത് മുടങ്ങിയിട്ടില്ല, ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗമായപ്പോൾ, രോഗമായപ്പോ നബിക്ക് സ്വയം രാത്രിയിൽ ഇത് ചെയ്യാൻ കഴിയാതെ വന്ന ദിവസങ്ങളിൽ എന്നോട് അപ്രകാരം ചെയ്തു കൊടുക്കാൻ വേണ്ടി അവിടുന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു. അള്ളാഹിന്റെ റസൂലിന് ഇങ്ങനെ കൈ പൊക്കി അങ്ങനെ പാരായണം ചെയ്യാനൊന്നും കഴിയാത്തത്ര ആരോഗ്യം വഷളായപ്പോ, ആരോഗ്യപരമായ പ്രയാസം ഉണ്ടായപ്പോ, എന്നാ എനിക്കിന്ന് വയ്യലോ എന്ന് വിചാരിച്ച് നബി അത് മുടക്കിയിട്ടില്ല. ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് കൽപ്പിച്ചു അത് ചെയ്തു കൊടുക്കാൻ. അങ്ങനെ ഞാനത് ചെയ്തു കൊടുത്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകണം സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകണം. കുല്ല ലൈലത്തിൻ എന്നാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകം. എല്ലാ രാത്രിയിലും അത് മുടങ്ങാൻ പാടില്ല. മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് രാത്രിയിലുള്ള ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പുള്ള ഒരു ദിക്റായി അതല്ലെങ്കിൽ പാരായണമായി മാത്രമല്ല പ്രവാചകൻ ഈ മൂന്ന് അധ്യായങ്ങളെ കണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദസ്തക നഫസ അലാ നഫ്സിഹി ബിൽ മുഅവ്വദാതി വമസഹ അൻഹു ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അസുഖം വന്നാൽ ഈ അധ്യായങ്ങൾ കൊണ്ട് അവിടുന്ന് മന്ത്രിച്ച് അവിടുത്തെ ശരീരത്തിൽ തടവി ഊതാറുണ്ടായിരുന്നു. രോഗം വരുമ്പോഴൊക്കെ, അസുഖമുണ്ടായാലും ഈ മൂന്ന് സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് അവിടുത്തെ ശരീരത്തിൽ കൈകൾ കൊണ്ട് തടവാറുണ്ടായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതൊരു മര്യാദ, അതിൻ്റെ പുറമെയാണ് ഈ പറയുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമല്ല ഈ മര്യാദ ഉള്ളത്, നമുക്ക് വല്ല വേദന വന്നു, അസുഖം വന്നു, പ്രയാസം വന്നു, അങ്ങനെയൊക്കെ നമുക്ക് വന്നാൽ ഈ മൂന്ന് സൂറത്തുകൾ ഓതി
നമ്മുടെ കൈകളിൽ ഊതി ശരീരത്തിൽ തടവാം. അങ്ങനെ ഫലം മസ്തക, നിബിധങ്ങൾ അങ്ങനെ വേദനയുള്ളപ്പോൾ ചെയ്യാറുണ്ട്. ഫലം മസ്തക ഫീ വജഇഹി അല്ലദീ തൂഫിയ ഫീഹി, അവിടുന്ന് വഫാത്തായ ആ വേദനയുള്ള സമയത്ത് തഫിഖ്തു അൻഫുസു അലാ നഫ്സിഹി ബിൽ മുഅവ്വദാത്തി അല്ലതീ കാന യൻഫുസു, നിബിധങ്ങൾ പാരായണം ചെയ്ത് ഊതാറുണ്ടായിരുന്ന ഈ അധ്യായങ്ങളെ ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഊതിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ വഅംസഹു ബിയദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻഹു, തടവുന്നത് ഞാൻ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ടാണ് തടവിയിരുന്നത്. എൻ്റെ കൈ കൊണ്ടല്ല ഞാൻ തടവിയിരുന്നത്, ഓത്ത് ഞാൻ നിർവഹിക്കും, എന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് ഞാൻ ഓതും, എന്നിട്ട് എൻ്റെ കൈ കൊണ്ടല്ല തടവുക, റസൂലുള്ളാഹിന്റെ കൈ കൊണ്ടാണ് ഞാൻ അവിടുത്തെ ബോഡി തടവിക്കൊടുത്തിരുന്നത്. എന്തുകൊണ്ട്? ലി ബറക്കത്തിഹാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾക്കുള്ള ബറക്കത്ത് മറ്റൊരാളുടെ കൈകൾക്കുമില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൈകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളുടെ ബറക്കത്തില്ല. അതുകൊണ്ട് ആ ബറക്കത്തും പുണ്യവും ഒക്കെ കിട്ടാൻ വേണ്ടി നിബിധങ്ങൾക്കത് ചെയ്യാൻ ആരോഗ്യം സമ്മതിക്കാത്ത ഘട്ടത്തിൽ, വേദനയുള്ള ഘട്ടത്തിൽ ഞാനായിരുന്നു അത് ഓതിക്കൊടുത്തിരുന്നതെന്നും തടവാൻ അവിടുത്തെ കൈകൾ കൊണ്ട് തന്നെയാണ് ഞാൻ തടവിക്കൊടുത്തിരുന്നതെന്നും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇത് രാത്രിയിൽ നമ്മുടെ ഒരു ശീലമായി നമ്മൾ മാറ്റേണ്ടതുണ്ട്. എല്ലാ രാത്രിയിലും അതുണ്ടാകണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒമിമ്മ എൻബഗി അൻ യുഅലമ ഹുന, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അന്ന മസ്ഹൽ വജീഹി വൽ ബദനി ഖാസ്സുൻ ബിഹാദൽ മൗത്തിൻ, ഇത്തരം ഘട്ടങ്ങളിൽ മാത്രമാണ് മുഖവും ശരീരവുമൊക്കെ കൈകൾ കൊണ്ട് തടവൽ പുണ്യമുള്ളത്. ഏത് ദിക്റും ഏത് ദുആയും ചെല്ലുമ്പോൾ ഇങ്ങനെ വ്യാപകമായി ശരീരത്തിലൂതുകയോ കൈകളിലൂതുകയോ അതുകൊണ്ട് ശരീരം തടവുകയോ ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല. അത് സൂചിപ്പിക്കാൻ കാരണം, ചില ആൾക്കാരൊക്കെ നിസ്കാരത്തിൻ്റെ ശേഷം വന്ന് നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് ഓതൽ പുണ്യമുള്ള ഒരു അധ്യായമാണ് ആയത്തുൽ കുർസി. എന്നാൽ ചില ആളുകൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ട് കുപ്പായത്തിൻ്റെ മാറിങ്ങനെ തുറന്നിട്ട് നെഞ്ചത്തേക്ക് ഇങ്ങനെ ഊതുന്നത് കാണാൻ സാധിക്കും. ഊതും ആയത്തുൽ കുർസി ഓതിയിട്ട്, അതിനടിസ്ഥാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയതുമൊക്കെ മാതൃകയുള്ളയിടത്ത് നമ്മളും ഊതുകയും ഒക്കെ ചെയ്യുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്ന ശരിയായ വിശ്വാസികൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് നമ്മുടെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നാം പാരായണം ചെയ്യുന്ന ഈ അധ്യായങ്ങളിലൊക്കെ ഏറ്റവും വലിയ ആദർശമാണ് അടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ അർത്ഥത്തിലുമുള്ള തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ കഴിവുകേടും അല്ലാഹുവിൻ്റെ മഹത്വമേറിയ കഴിവും, റബ്ബിനൊരാളും പങ്കുകാരില്ല എന്ന ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചവനല്ല, അവന് ഇണയില്ല, തുണയില്ല, അവന് തുല്യനായി ഒരാളുമില്ല എന്ന വിശുദ്ധ ഖുർആൻ പ്രതിപാദനം നടത്തുന്ന, പ്രഖ്യാപിക്കുന്ന തൗഹീദിൻ്റെ അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന പേരുള്ള അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. തൗഹീദാണ് വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നിലൊന്നും. അള്ളാഹുവിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും, അവനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ പുണ്യങ്ങളും മഹത്വങ്ങളും ഒക്കെയാണ് വിശുദ്ധ ഖുർആൻ മൂന്നിലൊരു ഭാഗത്തും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3, ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം എന്ന പ്രത്യേകത ആ ഒരൊറ്റ സൂറത്തിനുണ്ട്. ഇതൊന്നും നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, അള്ളാഹുവിനോട് അള്ള സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഷെറിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സൂറത്താണത്. മിൻ ഷർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളുടെ എല്ലാവിധത്തിലുള്ള ഷെറിൽ നിന്നും, രാത്രിയായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രൂപത്തിലുള്ള എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്മാർക്കിടയിൽ ഫിത്നയുണ്ടാക്കുവാൻ, കുഴപ്പമുണ്ടാക്കുവാൻ, വിശ്വാസരംഗത്ത് അധപ്പതനമുണ്ടാക്കുവാൻ പൈശാചികമായ സഹായത്തോടുകൂടി ആളുകൾ ചെയ്യുന്ന മാരണം, അതുപോലെ തന്നെ സിഹിറ്, അതുപോലെയുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള ദുർമന്ത്രങ്ങൾ, ഇവയുടെയൊക്കെ ഷെറിൽ നിന്നുള്ള മോചനത്തേട്ടം അധ്യായത്തിലുണ്ട്. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ഷെറുകളിൽ നിന്ന്, ചരടുകളിലും കെട്ടുകളിലുമൊക്കെ ഊതുന്ന
അത്തരത്തിലുള്ള സാഹിരീങ്ങളുടെ മാരണക്കാരുടെ ശെറിൽ എന്ന കാവൽ ചോദ്യം അതിലുണ്ട്. ഒമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കൾ മനുഷ്യന്റെ കൂടപ്പറപ്പാണ്. പല രൂപത്തിലുള്ള അസൂയാലുക്കൾ നമുക്ക് ചുറ്റുമുണ്ടാകും. അസൂയാലുക്കളുടെ അസൂയ മൂത്താൽ നമുക്കതുകൊണ്ട് പല രൂപത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആ രൂപത്തിലുള്ള സർവ അസൂയാലുക്കളുടെയും അസൂയയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഫലഖ്. അതുപോലെ തന്നെ സൂറത്തുൻ നാസ് അള്ളാഹുവിനോട് പൈശാചികമായ, അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള വസുവാസുകളും ദുർബോധനങ്ങളും ആദർശ രംഗത്തു നിന്നുള്ള വ്യതിയാനങ്ങളും യഥാർത്ഥമായ ആ ലൈനിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഏതൊക്കെ പഴച്ചകക്ഷികൾ ആരുടെയൊക്കെ മുഖേന ആരെല്ലാം മുഖേന ഈ സമുദായത്തിലേക്ക് ഷെറുകൾ പ്രചരിപ്പിക്കുന്നുവോ, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുവോ, അതുപോലെയുള്ള എല്ലാ രൂപത്തിലുള്ള ഷെറുകളിൽ നിന്നും വസുവാസുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന അധ്യായമാണ് സൂറത്തുൻ നാസ്. അപ്പൊ സഹോദരന്മാരെ, ഈ മൂന്ന് അധ്യായത്തിൻ്റെയും പ്രത്യേകതകളും മഹത്വങ്ങളും അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് അർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാവലൊക്കെ നമുക്ക് വേണോ? ഈ രക്ഷയൊക്കെ നമുക്ക് ലഭ്യമാകണോ? ഒരൊറ്റ രാത്രിയിലും മുടങ്ങാതെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളിത് പാരായണം ചെയ്യണം. നമ്മുടെ ഭാര്യ പാരായണം ചെയ്യണം, ഭർത്താവ് പാരായണം ചെയ്യണം, മക്കൾ പാരായണം ചെയ്യണം. ആ രൂപത്തിലുള്ള ഒരു കുടുംബാന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് അനിവാര്യമായ സംഗതിയാണ്. ഇനി സഹോദരന്മാരെ, ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് രാത്രിയിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്ക് പാരായണം ചെയ്യേണ്ടതും പാരായണം ചെയ്യൽ പുണ്യമുള്ളതുമായ സൂറത്തുകളെയും ആയത്തുകളെയും കുറിച്ചായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഇതിന് പുറമെ നാം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നിർവഹിക്കാനുള്ള കുറേ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. എല്ലാം കൂടി ഒരൊറ്റ രാത്രിയിൽ ഒരു പക്ഷേ സാധ്യമായിക്കൊള്ളണം എന്നില്ല. സാധിക്കുമെങ്കിൽ ഒരു പ്രയാസമുള്ള സംഗതിയുമല്ല. ഇതെല്ലാം കൂടെ ചെല്ലുകയാണെങ്കിൽ പോലും ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരാവുന്നതേയുള്ളൂ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഇതെല്ലാം. കാരണം ദിക്ർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം, ദിക്ർ ചൊല്ലാതെ ഉറങ്ങുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ദോഷം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. ആരെങ്കിലും ഒരു കിടപ്പ് സ്ഥാനത്ത് കിടന്നാൽ, ആരെങ്കിലും തൻ്റെ കിടപ്പറയിൽ കിടന്നാൽ, ഏത് നിലക്ക്? ലം യദ്കുരില്ലാഹ തആല ഫീഹി, അവൻ അല്ലാഹുവിനെ ഓർത്തില്ല, അവൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയില്ല, അവനോട് നിർണയിക്കപ്പെട്ട ദിക്റുകൾ ചൊല്ലാതെ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയില്ലാതെ ഒരാൾ കിടക്കുകയാണെങ്കിൽ ആ കിടത്തം കാരണം പരലോകത്ത് അവന് ഹസറ, തിറത്ത് എന്ന് പറഞ്ഞാൽ അവന് അഗാധമായ ദുഃഖത്തിന്, നഷ്ടത്തിന് അത് കാരണമാകും. ദിക്റില്ലാതെ ഒരാൾ ഉറങ്ങിയാൽ ആ ഉറക്കം പരലോകത്തവന് നെടും ഖേദത്തിന് കാരണമാകും. നമ്മൾ മനസ്സിലാക്കുക, അമൻ ഖഅദ മഖഅദൻ, ഒരു സ്ഥലത്തൊരാൾ ഇരുന്നു, അവൻ അല്ലാഹുവിനെ ഓർത്തില്ലെങ്കിൽ ആ ഇരുത്തവും അവന് പരലോകത്ത് നെടും ഖേദത്തിനിടവരുത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സദസ്സിൽ ഇരുന്നാൽ നമ്മൾ ദിക്ർ വേണം, സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അല്ലാഹുവിൻ്റെ നാമം പറയൽ, അതുപോലെ തന്നെ തൗബ ചെയ്യൽ, അതൊക്കെ ഒരു സദസ്സിൻ്റെ മര്യാദകളാണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകൾ, ദിക്റുകൾ, ദുആകൾ, അതൊക്കെ പരിശോധിച്ചു നോക്കിയാൽ സഹോദരന്മാരെ, വമ്പിച്ച ആശയങ്ങൾ അടങ്ങുന്ന ദിക്റുകളും ദുആകളുമാണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഞാനും നിങ്ങളുമൊക്കെ ചൊല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് വേണം. ആ ദിക്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ തൗഹീദ്, തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹുവിൻ്റെ എല്ലാ അർത്ഥത്തിലും അവൻ ഏകനാണെന്ന്
ധ്വനിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ദിക്കറുകളാണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്ക് ചൊല്ലാനുള്ള ദിക്കറുകൾ. അതിൽ കൃത്യമായി തൗഹീദിൻ്റെ പ്രഖ്യാപനമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ കഴിവുകേട് പ്രകടിപ്പിക്കൽ അതിലൂടെ വരുന്നുണ്ട്. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന ആ ദിക്കറുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്ന ആശയങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അള്ളാഹിൻ്റെ തൗഹീദ് അതിൽ വളരെ കൃത്യമായി നമ്മെക്കൊണ്ട് പ്രഖ്യാപിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ കഴിവുകേട്, അള്ളാഹ് ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരനാണ്, ഞാൻ ഫക്കീറാണ്, നമ്മുടെ കഴിവുകേട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തുറന്നു പറയല്ല പ്രാർത്ഥനകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പടച്ച റബ്ബിനോട് പാപമോചനത്തിനുള്ള തേട്ടങ്ങൾ ആ ദിക്കറിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന തൗബയുടെയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന പദപ്രയോഗങ്ങളും അതിലുണ്ട്. പാരത്രികമായ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന മനംനൊന്തുള്ള പ്രാർത്ഥനകൾ ആ ദിക്കറുകളിലുണ്ട്. അള്ളാഹുവേ, ശൈത്താന്റെ ശെറിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് മനസ്സു നൊന്തുകൊണ്ടുള്ള കാവൽ തേട്ടം അതിലുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അമൂല്യമായ കണക്കറ്റ അനർഘമായ നിരവധി അനവധി അനുഗ്രഹങ്ങൾ എനിക്കെൻ്റെ റബ്ബ് ചെയ്തു തരുന്നുണ്ട് എന്ന സമ്മതത്തോടുകൂടി അള്ളാഹുവിനെ സ്തുതിക്കൽ ആ പ്രാർത്ഥനകളിൽ വരുന്നുണ്ട്. ഞാൻ ഈ എണ്ണി പറഞ്ഞ ആറെണ്ണവും അതല്ലാത്തതുമായ ഒട്ടേറെ ആശയങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചൊല്ലിത്തീർക്കേണ്ടുന്ന ദിക്ര ദുആകളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഈ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടത് ചൊല്ലുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും, ശാന്തിയോടെ ഉറങ്ങാൻ കഴിയും. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്, പലർക്കും കടന്നാൽ ഉറക്കം വരുന്നില്ല. എന്താ കണ്ണുകൾ അടയാത്തത്? എന്തുകൊണ്ടാണ്? മനസ്സ് കലുഷിതമാണ്, മനസ്സിൽ സംഘട്ടനങ്ങളാണ്, മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളാണ്, മനസ്സ് വളരെ കലുഷിതമാണ്. മനസ്സടങ്ങിയാലേ മനുഷ്യൻ്റെ ബോഡി അടങ്ങും, അപ്പോഴേ അവൻ ഉറങ്ങാൻ കഴിയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, അതിലേക്ക് മനുഷ്യന് പ്രേരണ നൽകുന്ന ദിക്റുകളും ദുആകളുമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നമുക്ക് ചൊല്ലാനുള്ള ഇതുവരെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആയത്തുകളുടെയും സൂറത്തുകളുടെയും കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനി നാം പറയുകയും ചൊല്ലുകയും ദുആയിരക്കുകയും ചെയ്യേണ്ടുന്ന ദിക്റുകളും ദുആകളുമാണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ്. ഒന്നാമതായി ചെറിയത് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ചെറുതാകുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാം ഒരു പ്രാർത്ഥന. അള്ളാഹുമ്മ ആരാണ് ഹഫ്സ ബീവി? സൗജിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു, കാന ഇദാ അറാദ അൻ യർഖുദ വളഅ യദഹുൽ യുംന തഹ്ത ഖദ്ദിഹി സുമ്മ യഖൂലു اللهم قني عذابك يوم تبعث عبادك. ഹഫ്സ റളിയല്ലാഹു തആല അന്ന പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ വള യദഹുൽ യുംന അവിടുത്തെ വലത്തെ കൈവെക്കും, തഹ്ത ഖദ്ദിഹി അവിടുത്തെ കവളിൻ്റെ ചോടെ. അപ്പോൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത്തെ കവളിലേക്ക് വലത് കൈപ്പത്തി ചേർത്ത് വലത്തു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് റസൂലിനെ കിടക്കുക. സുമ്മ യഖൂൽ, എന്നിട്ട് അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബഅസു ഇബാദക, അല്ലാഹുമ്മ അല്ലാഹുവേ ഖിനി അദാബക, നിന്റെ ശിക്ഷയെ നീ എന്നിൽ നിന്ന് കാത്തുകൊള്ളേണമേ, നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം. എപ്പോ? യൗമ തബഅസു ഇബാദക, നിന്റെ അടിമകളെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ. നിന്റെ അടിമകളെ മുഴുവനും പാരത്രികമായ ലോകത്ത് മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ നാളിൽ, അല്ലാഹുവേ മഹ്ശറ നാളിൽ, ഖിയാമത്ത് നാളിൽ നിന്റെ അദാബുകളിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളേണമേ, നിന്റെ ശിക്ഷയിൽ നിന്ന്
നീ എന്നെ രക്ഷിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വലത്തേക്ക് അവൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കിടക്കുമ്പോൾ അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബഅസു ഇബാദക, അതോടുകൂടി അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കലായി. ഉറങ്ങുന്നതിൻ്റെ മുമ്പേ അള്ളാഹിനോട് നമ്മൾ കാവൽ ചോദിക്കായി, അല്ലാ നിന്റെ അദാബില്ലെന്ന്, പരലോക ശിക്ഷയില്ലെന്ന്, നരക ശിക്ഷയില്ലെന്ന്, ഖബർ ശിക്ഷയില്ലെന്ന്, ഭീതിജനകമായ ശിക്ഷകളില്ലെന്ന് അള്ളാഹുവേ നീ എന്നെ കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. ഇനി അടുത്തത് നോക്കൂ, ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ റാദ അൻ യനാമ ഖാല ബിസ്മികല്ലാഹുമ്മ അമൂതു വഅഹ്യാ. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു, ഇദാ അറാദ അൻ യനാമ, അവിടുന്ന് ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, ഈ ദിക്റൊക്കെ ചൊല്ലിയിട്ട് വേണം ഉറങ്ങാൻ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു, ഇദാ അറാദ അൻ യനാമ, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഖാല, അവിടുന്ന് പറയും, ബിസ്മികല്ലാഹുമ്മ അമൂതു വഅഹ്യാ. അതാണ് വേറൊരു ചെറിയ ചെറിയത് ഞാൻ ആദ്യം പറയാം, ബിസ്മികല്ലാഹുമ്മ അമൂതു വഅഹ്യാ. ബിസ്മികല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, ബിസ്മികല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ ഐ ബിസ്മിക യാ അല്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ സഹായം തേടുകയാണ് എന്നർത്ഥം. എന്താണ് നിന്നോട് സഹായം തേടി ഞാൻ ഉറങ്ങണ്, നിന്റെ കാവലെനിക്ക് വേണം, നിന്റെ രക്ഷ വേണം, നിന്നില്ലെന്ന് ആരോഗ്യം തരണം. അമൂത്തു വഹിയാ, ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് മരിക്കുന്നതും ജീവിക്കുന്നതും. ഞാൻ മരിക്കുന്നത് നിന്റെ നാമത്തിലാണ്, ഞാൻ ജീവിക്കുന്നത് നിന്റെ നാമത്തിലാണ്. അഥവാ ഞാൻ മരിക്കുന്ന വേളയിലും ഞാൻ ഉണരുന്ന വേളയിലും ജീവിക്കുന്ന വേളയിലുമൊക്കെ നിന്റെ നാമമാണ് ഞാൻ ഓർക്കുന്നത്, പറയുന്നത്. ഉറങ്ങാൻ കിടക്കുന്ന മുസ്ലിം അവൻ്റെ മനസ്സില്ലാ ദിക്റിലൂടെ തന്നെ അവൻ പഠിപ്പിക്കുകയാണ്, തൻ്റെ ശരീരത്തെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ ദിവസമായിരിക്കും, ഈ ഉറക്കിലൂടെ ഒരുപക്ഷേ ഞാൻ മരിക്കുകയായിരിക്കും. ഉറക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു സെമി മരണമാണല്ലോ, ഒരു പാതി മരണമാണല്ലോ ഉറക്കിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓർമ്മിപ്പിക്കുകയാണ്, ബിസ്മികല്ലാഹുമ്മ അമൂതു വഹിയാ. ഇത് നമ്മൾ പറയണം, ഇതെല്ലാവരും പറയണം. ഇപ്പം രണ്ടെണ്ണായി, ഒന്ന് അല്ലാഹുമ്മ ഖിനി അദാബക യൗമത്ത ബഅസു ഇബാദക, രണ്ട് ബിസ്മികല്ലാഹുമ്മ അമൂത്തു വഅഹ്യാ. ഇതൊക്കെ ചെറിയ ലളിതമായ പ്രാർത്ഥനകളാണ്. ഇനി മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്, ഖാല, അവിടുന്ന് പറയുന്നു, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ വാഹദുക്കും ഇലാ ഫിറാശിഹി ഫല്യംഫുള് ഫിറാശഹു ബിദാഖിലതി സാരിഹി ഫഇന്നഹു ലാ യദരി മാ ഖലഫഹു അലൈഹി. നിങ്ങളിൽ ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് ചെന്നാൽ ആ വിരിപ്പവനൊന്ന് കുടയട്ടെ, അവൻ്റെ അടിവസ്ത്രം കൊണ്ട് അവൻ്റെ വിരിപ്പൊന്ന് കുടയട്ടെ, അവനെടുത്ത തുണി കൊണ്ട് ആ വിരിപ്പൊന്ന് കുടയ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാലിക്കേണ്ട മര്യാദകളിൽ പറഞ്ഞിട്ടുണ്ട്, കിടക്കുന്ന വിരി രാവിലെ എഴുന്നേറ്റ് പോകുന്നതാ, അത് വീണ്ടും അതിലേക്ക് ചെന്ന് പെട്ടെന്ന് നേരിട്ടാണ്ട് കിടക്കാതെ അതൊന്ന് എടുത്ത് തട്ടിക്കുടഞ്ഞൊന്ന് കുടഞ്ഞ് ഒന്ന് വൃത്തിയാക്കണം. കാരണം ഫഇന്നഹു ലായദിരി മാ ഖലഫഹു അലൈ, അതിലെന്താണ് ഇവൻ എഴുന്നേറ്റ് പോന്നതിൻ്റെ ശേഷം പിന്നീടതിൽ വന്നുകൂടിയതെന്തെന്ന് ഇവൻ അറിയില്ലല്ലോ. ഇഴജന്തുക്കൾ ഉണ്ടാകാം, വിഷജീവികൾ ഉണ്ടാവാം, പലതും ഉണ്ടാകാം, അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുടയാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കുടഞ്ഞതിന് ശേഷം സുമ്മ യഖൂലോ, നബിതങ്ങൾ പറഞ്ഞിരുന്ന മറ്റൊരു ദിക്റാണ്, ബിസ്മിക റബ്ബി വദഅ്തു ജംബി വബിക അർഫഉഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സാലിഹീൻ. ഇതൊക്കെ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം. എന്താ അതിൽ പറയുന്നത്? ബിസ്മിക റബ്ബീ, എൻ്റെ രക്ഷിതാവേ നിന്റെ നാമത്തിൽ, വളർത്തു ജൻബി, എൻ്റെ പാർശ്വമിതാ ഞാൻ വെച്ചിരിക്കുന്നു,
എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഞാനിതാ വിരിപ്പിൽ വെച്ചിരിക്കുന്നു, അല്ലാ നിൻ്റെ നാമത്തിൽ, നിൻ്റെ നാമത്തിൽ ഞാനിതാ കിടന്നിരിക്കുന്നു. നിന്റെ നാമത്തിൽ തന്നെയാണ് ഞാനിനി അതിനെ ഉയർത്തുകയും ചെയ്യുന്നത്. ഇപ്പ വെച്ച എൻ്റെ ബോഡി എരിഞ്ഞാൻ ഉണരുമ്പോൾ, ഞാൻ എൻ്റെ ബോഡി ഉയർത്തുമ്പോഴും നിന്റെ നാമത്തിലാണ്, നിന്റെ നാമത്തിലാണ്, അഥവാ നിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞാനിവിടെ കിടന്നത്. ഇനി നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കുകയുമുള്ളൂ. ബിസ്മിക റബ്ബി വളർത്തു ജമ്പി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ ഇൻ അംസക്ത. അല്ലാഹുവേ, നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ, നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ നഫ്സി, നഫ്സി എൻ്റെ ആത്മാവിനെ, എൻ്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ, എൻ്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹാ, നീ അതിനോട് കരുണ ചെയ്യണേ. നമ്മൾ ഉറപ്പിക്കണം, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ആ വേളയിൽ നമ്മോട് തന്നെ പഠിപ്പിക്കണത്, ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ കിടത്തമായേക്കും. ആ കിടത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ എന്ത് ചെയ്യും? എൻ്റെ ആത്മാവിനെ പിടിച്ചേക്കും. കാരണം നമ്മൾ ഉറങ്ങുന്ന അവസരത്തിൽ അല്ലാഹു ആത്മാവിനെ പിടിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ റൂഹിനെ രണ്ട് ഘട്ടത്തിലാണ് പിടിക്കുന്നത്. ഒന്ന് സമ്പൂർണമായി റൂഹിനെ പിടിക്കൽ, അത് മരണവേളയിലാണ്. ഒരു പാതി പിടിച്ചു വെക്കലുണ്ട്, അത് ഉറക്കിൻ്റെ അവസരത്തിലാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു സുമറിൽ 42-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയംസികുൽ ലതീ ഖദാ അലൈഹൽ മൗത് വയർസിലുൽ ഖുറാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹു യതവഫൽ അൻഫുസ, അല്ലാഹു ആത്മാക്കളെ പിടിച്ചു വെക്കുന്നു, അല്ലാഹു ആത്മാക്കളെ പൂർണ്ണമായി പിടിച്ചു വെക്കുന്നു, ഏറ്റെടുക്കുന്നു. ഹീന മൗതിഹാ, അവയുടെ മരണവേളയിൽ, മരിക്കുന്ന നേരത്ത് നമ്മുടെ റൂഹിനെ പരിപൂർണമായിട്ട് അല്ല എന്ത് ചെയ്യാണ്? പിടിക്കുകയാണ്. വല്ലതീലം തമുത്ത് ഫീ മനാമിഹാ, ആത്മാവിനെ പിടിക്കുന്ന രണ്ടാമത്തെ ഘട്ടം മരണമല്ലാത്ത ഘട്ടവുമുണ്ട്. അതെപ്പോഴാണ്? നമ്മുടെ ഉറക്കിലാകുന്നു. മരണം നിശ്ചയിച്ചിട്ടില്ലാത്ത ആത്മാവിനെയും അല്ല പിടിക്കുന്നുണ്ട്. ഫീ മനാമിഹാ, ആ ഇതിൻ്റെ ഉറക്കവേളയിൽ, നമ്മൾ ഉറങ്ങുന്ന വേളയിൽ നമ്മുടെ റൂഹിനെ അല്ല കൊണ്ടുണ്ട്. എന്നാലത് ബോഡിയായിട്ടൊരു കണക്ഷൻ ഉണ്ട് താനും. എങ്ങനെയാണ് ആ കൊണ്ടുപോക്ക്, എന്താണതിൻ്റെ രൂപമെന്നൊന്നും നമുക്കറിയൂല. ഉറക്കുന്നറിയുന്ന പ്രതിഭാസം തന്നെ എന്താണെന്ന് ഇന്നും ഒരാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താ ഉറക്കുന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറയാൻ കഴിയും, എന്താ അതിന് നിർവചനം? നമ്മളിങ്ങനെ പറയും, കണ്ണിങ്ങനെ പൂട്ടി കിടക്കലാണ്, എന്നാ ഉറക്കായോ? കണ്ണ് പൂട്ടി കിടന്ന ഉറങ്ങലായോ? ഇല്ല. ഒരാൾക്കും പറയാൻ കഴിയൂല നീ എപ്പോഴാ ഉറങ്ങിയത്. നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ ഇന്നലെ നീ എത്ര മണിക്ക് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയോ? കഴിയൂല. നമ്മൾ പറയും, ഞാൻ 10 മണിക്ക് കിടന്നു. 10 മണിക്ക് നീ കിടന്നു, പക്ഷേ എത്ര മണിക്കാണ് നീ ഉറങ്ങിയത്? 10:01 10:05 10:07 എപ്പോഴാണ് നീ ഉറങ്ങിയത്? പറയാൻ കഴിയൂല, പറയാൻ കഴിയൂല. ഇപ്പോഴും ഉറക്കെന്താണെന്ന് ഒരാൾക്ക് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്ഭുതമാണത്, അത്ഭുതമാണത്. മനുഷ്യൻ്റേതായ വിചാര വികാരങ്ങളൊക്കെയാണ് വഴിമാറിപ്പോയി. ബെഡിൽ കിടക്കുന്ന മനുഷ്യൻ വേറെ ഏതൊക്കെയോ ലോകത്ത്, അവൻ്റെ സ്വപ്നലോകത്ത് വിഹരിക്കുന്ന എന്തൊക്കെയോ അനുഭൂതികളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്ന, എന്താണെന്ന് എന്നും നിർവചിക്കപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അത് ആത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആത്മാവ് എന്താണ് ഇന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. യസ്അലൂനകാനിർറൂഹ് ഖുലിർറൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബിയേ, താങ്കളോടവർ ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു, എന്താ ഈ റൂഹ് എന്ന്. ആത്മാവിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. പ്രവാചകരെ പറയൂ, ആത്മാവ് എൻ്റെ റബ്ബിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാ. എൻ്റെ റബ്ബിൻ്റെ നിയന്ത്രണത്തിലും അവൻ്റെ കൽപ്പനയിലും അവൻ്റെ കൽപ്പന അനുസരിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ച് പറയാൻ കഴിയൂല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വിജ്ഞാനത്തിൽ നിന്ന് വളരെ കുറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. കണ്ടോ, അപ്പോൾ അത് അറിയാത്ത സംഗതികൾ ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷേ മനുഷ്യം വല്ലാതെ അഹങ്കരിക്കും, ഞാൻ വലിയ ആലിമാണ്, എനിക്ക് ലോകത്തെക്കുറിച്ച് ഒരുപാട് വിവരങ്ങളുണ്ട്, പക്ഷെ അവനൊന്നും അറിയൂല. അല്ല പറയുന്നത്, അറിവില്ലെന്ന് വളരെ കുറച്ചേ മനുഷ്യരെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ.
അപ്പൊ അത്തരത്തിലൊക്കെ പെട്ടൊരു കാര്യമാണ് ഈ ഉറക്ക്. എന്താ ഉറക്കിൽ സംഭവിക്കുന്നത്? ആ ഉറക്കിൽ നമ്മുടെ ആത്മാവിനെ റബ്ബ് പിടിച്ചു വെക്കുന്നുണ്ട്. പിന്നീട് മരണം നിശ്ചയിച്ചിട്ടില്ലാത്ത ആത്മാവാണെങ്കിൽ, മരണം നിശ്ചയിച്ച ആത്മാവാണെങ്കിൽ റബ്ബ് ആ റൂഹ് പിന്നെ അവിടെ തന്നെ വെക്കും. ഉറക്കിൽ പിടിച്ചെടുത്ത ആത്മാവ് അല്ല, മരണം വിരിച്ച ആത്മാവാണെങ്കിൽ അവിടെ തന്നെ വെക്കും, തിരിച്ചയക്കൂല. അതേ അവസരത്തിൽ മരണം നിശ്ചയിച്ചിട്ടില്ലാത്ത, നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ആത്മാവാണെങ്കിൽ അതിനെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് അതിനെ തിരിച്ചയക്കും. അപ്പോഴാണ് നമ്മൾ ഈ ഉണരുന്നത്, അപ്പോഴാണ് നമ്മൾ ഉണരുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കണത്, ഒരു പക്ഷേ ഇതിലൂടെ എൻ്റെ മരണമായിരിക്കും, ചിലപ്പോൾ രാവിലെ എനിക്കെൻ്റെ റൂഹ് തിരിച്ചു തന്ന് ഞാൻ എഴുന്നേറ്റേക്കും, ചിലപ്പോൾ അല്ല ഇത് അവിടെ തന്നെ പിടിച്ചു വെച്ചേക്കും, അപ്പം എൻ്റെ മരണം നടക്കും. അത് ഓർമ്മിപ്പിക്കുന്ന ദിക്റായിപ്പോൾ നിങ്ങൾ കേട്ടത്, അല്ലാഹുവേ ഇന്നം സക്ത നഫ്സീ, എൻ്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഫർഹംഹാ, നീ അതിനോട് കരുണ ചെയ്യണമേ, വ ഇൻ അർസൽതഹാ, ഇനി നീ അതിനെ അയച്ചു വിടുകയാണെങ്കിൽ, നീ തിരികെ ഇങ്ങോട്ട് തന്നെ അയച്ചു തരികയാണെങ്കിൽ, അയച്ചു തരികയാണെങ്കിൽ, ഫഹ്ഫളുഹാ, നീ ആത്മാവിനെ കാത്തുകൊള്ളേണമേ, ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ, നിന്റെ സാലിഹീങ്ങളായ സദ്വൃത്തരായ സജ്ജനങ്ങളായ നിന്റെ അടിമകളെ നീ എപ്രകാരം കാത്തുകൊള്ളുമോ, എപ്രകാരം കാത്തു രക്ഷിക്കുമോ, അതുപോലെ എൻ്റെ ആത്മാവിനെയും നീ കാത്തുരക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ. ഇതാണ് അതിൻ്റെ ഒരു ചുരുങ്ങിയ നിലക്കുള്ള ആശയം. അപ്പം ഇതും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായി സഹോദരന്മാരെ നമ്മൾ പറഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനോട് ഉപോത്ബലകമായ സമാനമായ മറ്റൊരു പ്രാർത്ഥന കൂടി ഇതേ ആശയമുള്ളത് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അബ്ദുല്ലാഹിബിൻ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം ഒരാളോട് പറയാണ്, ഇൻ അഹദ മൽജിഅഹു, നീ ഉറങ്ങാൻ ചെന്നാൽ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ഖലഖത നഫ്സി വ അൻത തവഫാഹ ലക മമാതുഹ വ മഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫളഹ വ ഇൻ മത്തഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ അസ്അലുക്കൽ ആഫിയ. അത് ഇതിൻ്റെ സമാനമായ മറ്റൊരു ദിക്റാണ്, മറ്റൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഖലഖത നഫ്സി, അല്ലാഹുവേ നീയാണ് എൻ്റെ ആത്മാവിനെ എന്നെ സൃഷ്ടിച്ചത്, വ അൻത തവഫാഹ, നീ തന്നെയാണ് അതിനെ മരിപ്പിക്കുകയും ചെയ്യുന്നത്, ലക മമാതുഹ വ മഹ്യാഹ, അതിൻ്റെ ജീവിപ്പിക്കലും അതിൻ്റെ ജീവിതവും അതിൻ്റെ മരണവുമൊക്കെ നിന്റെ കൺട്രോളിലാണ് അതിൻ്റെ ജീവിതവും അതിൻ്റെ മരണവുമൊക്കെ. ഇൻ അഹ്യൈതഹ, നീ അതിനെ ജീവിപ്പിക്കുന്നിടത്തോളമെല്ലാം, ഫഹ്ഫളുഹ, നീ അതിനെ കാത്തുകൊള്ളേണമേ, വ ഇൻ മത്തഹ, നീ അതിനെ മരിപ്പിക്കുകയാണെങ്കിൽ, ഫഗ്ഫിർ ലഹ, അതിനോട് പൊറുത്തു കൊടുക്കണേ, അല്ലാഹുമ്മ അസ്അലുക്കൽ ആഫിയ, അല്ലാഹുവേ നിന്നോട് ഞാൻ സൗഖ്യത്തെ ചോദിക്കുന്നു. ഇത് മറ്റൊരു പ്രാർത്ഥന, നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയോട് ഒരല്പം വ്യത്യാസമുള്ള സമാനമായൊരു പ്രാർത്ഥന. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളോട് ചെല്ലണമെന്ന് കൽപ്പിക്കുകയാണ്. അപ്പോ ഇത് കേട്ട ആളും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അസമിഅത ഹാദാ മിൻ ഉമർ, ഇത് നിങ്ങളുടെ ഉപ്പയായ ഉമറിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബ്ദുള്ള അത് പറയുന്നത്. അപ്പൊ അബ്ദുള്ളനോട് ചോദിക്കേണ്ടത് കേട്ടാള്, ഇത് നിങ്ങളുടെ ഉപ്പ ഉമർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫഖാല, അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, എന്റെ ബാപ്പ ഉമറിൽ നിന്നല്ല ഞാൻ കേട്ടത്, മിൻ ഖൈരി മിൻ ഉമറ, ഉമറിനേക്കാൾ ഉത്തമനായ വ്യക്തിയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്, അതായത് മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിൽ നിന്ന് കേട്ടതാ, എന്റെ ബാപ്പയുടെ നിന്ന് കേട്ടതല്ല, അള്ളാന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് കേട്ടതാ ഈ പ്രാർത്ഥന ഞാൻ, അതാ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. ഇത് സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ള കുറേ പ്രാർത്ഥനകളുണ്ട്. ഇൻഷാല്ലാ തുടർന്നും നമുക്ക് കുറേ പറയാനുണ്ട്, മറ്റു പ്രാർത്ഥനകളുണ്ട്. ഇതെല്ലാം കൂടി കേട്ട് ആരും ബേജാറാവണ്ട, കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് നിത്യജീവിതത്തിലങ്ങ് പ്രായോഗികമായി കൊണ്ടുവന്ന് നോക്കൂ. നിഷ്പ്രയാസം, ലളിതം, നിസ്സാരം, നമുക്കിതൊക്കെ നിർവഹിക്കാവുന്നതേയുള്ളൂ. അള്ളാഹുവിനോട് പഠിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് സൗഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ പെടാൻ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യുക.
അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും കാവലും നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനا ഇന്നക അൻത ഗഫൂറുർ റഹീം അല്ലാഹുമ്മ തവഫ്ഫന മുസ്ലിമീന വഅൽഹിഖ്ന ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.